സ്പോർട്സ് പ്രേമികൾക്കായി കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് അത്യാധുനിക സ്റ്റേഡിയം 2021 മുമ്പ് പൂർത്തീകരിക്കാനൊരുങ്ങി കോട്ടക്കൽ നഗരസഭ. 2.10 കോടി രൂപ ചിലവിലാണ് നിർമ്മാണം. കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷമായിരുന്നു കോട്ടക്കലിലൊരു കളിസ്ഥലമെന്നത്. പലയിടങ്ങളിൽ സ്ഥലം നോക്കിയിരുന്നെങ്കിലും ഒടുവിൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈതാനം തന്നെയാണ് സ്റ്റേഡിയത്തിന് അനുയോജ്യമെന്ന് കണ്ടെത്തുകയും പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. 2.10 കോടി രൂപ ചിലവിൽ ഒരു വർഷത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. സിഡ്കോയ്ക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട യോഗം നഗരസഭയിൽ ചേർന്നു. പ്രദേശത്തെ പ്രകൃതിയെ സംരക്ഷിച്ച് സ്പോർട്സ് പ്രേമികൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുക എന്ന് സിഡ്കോ ചെയർമാൻ നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. പ്രകൃതി വിഭവങ്ങൾ കാര്യമായിട്ട് അതിനെ ഡാമേജും വരുത്താത്ത രൂപത്തിൽ സ്പോർട്സ് പ്രേമികളായ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയ്യുന്ന ഒരു വർക്കാണ്. ഒരു മാതൃകാപരമായ രൂപത്തിലേക്ക് തന്നെ തീർക്കണമെന്ന് സിഡ്കോയ വർക്ക് ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു പര്യവസാനം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും തരുകയാണ്. 2 വർഷത്തെ പ്രോജക്റ്റാണ് മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ളതെങ്കിലും വളരെ അതിൻ്റെ മുന്നിൽ തന്നെ തീർക്കാൻ തന്നെയാണ് സിഡ്കോയുടെ തീരുമാനം. നല്ല രീതിയിൽ തന്നെ നിർമ്മാണം നടത്തുമെന്നും ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് നഗരസഭയ്ക്ക് സ്റ്റേഡിയം കൈമാറുമെന്നും സിഡ്കോ MD ജയകുമാറും അറിയിച്ചു. ഇപ്പോൾ എഗ്രിമെൻറ്റ് പ്രകാരം 2.1 കോടിൻ്റെയാണ് വന്നേക്കുന്നത്. ഞങ്ങളിപ്പോൾ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് പീരീഡ് ഓഫ് കംപ്ലീഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തീർക്കണമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. കാലാവസ്ഥയൊന്നും പ്രതികൂലമായിട്ട് ബാധിച്ചില്ലെങ്കിൽ മാത്രമല്ല, നമ്മൾ ഒരു സ്കൂളിൻ്റെ ആവശ്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തീർക്കുകയും 2020 ഇരുപതിന് എന്ന് പറഞ്ഞാൽ 21 ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇന്നോവൽ റെസ്പെക്സ് തീർത്തിരിക്കും. അതിന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും ഞങ്ങളോട് അതിന് ധാരണയായിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് സൈറ്റ് വിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് ടെൻഡർ പ്രൊസീജിയറിലേക്ക് തന്നെ പോകും. അതിനകത്ത് അത്യാവശ്യം മറ്റൊന്നുമില്ല. കുളം നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തിയാണ് സ്റ്റേഡിയം നിർമ്മിക്കുക. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ KK നാസർ, PE ഉസ്മാൻകുട്ടി, സാജിദ് മങ്ങാട്ടിൽ, കൗൺസിലർമാർ, സെക്രട്ടറി R മണികണ്ഠൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.